2019 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യവകുപ്പ് ഒരു ഓർഡർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നത് ഇനി മുതൽ എല്ലാ മീറ്റിങ്ങിലും സ്നാക്സിൻ്റെ സമയത്ത് ബിസ്ക്കറ്റ്സ് കൊടുക്കാൻ പാടില്ല, അതിന് പകരം ഹെൽത്തി ആയിട്ടുള്ള മറ്റു തരത്തിലുള്ള നട്ട്സ് പോലത്തെ സ്നാക്സ് ആണ് കൊടുക്കേണ്ടതെന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ചായൻ്റെ സമയത്ത് നിങ്ങൾക്ക് കൂടെ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടാവുക ബിസ്ക്കറ്റ് ആയിരിക്കും. പക്ഷേ ബിസ്ക്കറ്റ് അൺഹെൽത്തി ആണെന്നും ഇത്രയും വലിയൊരു ചേഞ്ച് യൂണിയൻ ഗവൺമെൻറ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് എന്തുകൊണ്ടാണ് അൺഹെൽത്തി ആയെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ബിസ്ക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് കണ്ടുപിടിക്കാനും കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവും. ബിസ്ക്കറ്റ്സ് സ്ഥിരമായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് നോക്കുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് സ്റ്റഡീസിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ആദ്യം പറയാനുള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റിനെ കുറിച്ചുമാണ്. സാച്ചുറേറ്റഡ് ഫാറ്റും ട്രാൻസ് ഫാറ്റും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ നൊട്ടോറിയസ് ആണെന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 46 വിവിധ തരത്തിലുള്ള ബിസ്ക്കറ്റ്സിൽ എത്ര സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്, എത്ര ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് ഈ സ്റ്റഡി നടത്തിയിട്ടുള്ളത്. സ്റ്റഡീനെ കുറിച്ച് കണ്ടെത്തലുകളെ കുറിച്ച് പറയാം. ടോട്ടൽ ഫാറ്റ് ബിസ്ക്കറ്റ്സിൽ അടങ്ങിയിരിക്കുന്നത് ഓരോ 100 ഗ്രാം ബിസ്ക്കറ്റിലും 9.5 ഗ്രാം മുതൽ 25 ഗ്രാം വരെയാണ്. ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഓരോ 100 ഗ്രാം ബിസ്ക്കറ്റിലും 5.1 ഗ്രാം മുതൽ 18 ഗ്രാം വരെയാണ്. ഇനി നമുക്ക് ഇത് എഗ്ഗ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അധികം ആൾക്കാർക്കും മുട്ട കഴിക്കാൻ പേടിയാണ്, കാരണം മുട്ടയിൽ ഫാറ്റിൻ്റെ അളവ് കൂടുതലാണ്. മുട്ട കഴിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്നൊക്കെയാണ് അധികം ആൾക്കാരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതേ മുട്ടേൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മുട്ട 48 ഗ്രാം ഉള്ള ഒരു ചെറിയ മുട്ടയിൽ അടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വെറും 1 ഗ്രാം ആണ്. 100 ഗ്രാം മുട്ടേൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ വെറും 2.5 ഗ്രാം ആണ്. ഇതേ സ്റ്റഡിയിൽ ട്രാൻസ് ഫാറ്റ് ബിസ്ക്കറ്റ്സിൽ കണ്ടെത്തിയത് 0.1 ഗ്രാം മുതൽ 3.2 ഗ്രാംസ് വരെയായിരുന്നു. ട്രാൻസ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ഫാറ്റാണ്. നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ട്രാൻസ് ഫാറ്റാണ് മെയിൻലി ഹാർട്ടിലേക്ക് പോകുന്ന കൊറോണറി രക്തക്കുഴലിലൊക്കെ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് പോലത്തെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള വില്ലൻ ഫാറ്റാണ് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അളവാണ് ഈ പറയുന്ന ബിസ്ക്കറ്റ്സിലൊക്കെ 3.2 ഗ്രാം വരെ എന്ന് പറയുന്നത്. ഇതൊക്കെ ആ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാകും, പക്ഷേ അധികം ആൾക്കാരും ഇതൊന്നും വായിച്ചു നോക്കാതെയാണ് ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നതും കഴിക്കുന്നതും. സ്നാക്സിൻ്റെ സമയത്ത് നിങ്ങൾ ബിസ്ക്കറ്റിന് പകരം നട്ട്സാണ് കഴിക്കുന്നതെങ്കിൽ ട്രാൻസ് ഫാറ്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് നിങ്ങളുടെ ആർട്ടറീസിന് നട്ട്സ് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വലിയ ഡാമേജൊന്നും നിങ്ങൾ വരുത്തുന്നില്ല. ഈ സ്റ്റഡി അവർ അവിടെ നിർത്തിയില്ല. ഒരു വർഷം തുടർന്നതിന് ശേഷം ഇതേ സെയിം 46 ബ്രാൻഡ്സിൽ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും ട്രാൻസ് ഫാറ്റിൻ്റെയും അളവ് അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചത് ഒരു വർഷത്തിന് ശേഷവും സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും ട്രാൻസ് ഫാറ്റിൻ്റെയും അളവ് അല്പം പോലും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ബിസ്ക്കറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന ഇമൽസിഫൈയിങ് ഏജൻസും പ്രിസർവേറ്റീവ്സിനൊക്കെ കുറിച്ചാണ്. ഇത്തരത്തിലുള്ള കെമിക്കൽസ് എല്ലാം ആഡ് ചെയ്യുന്നത് ബിസ്ക്കറ്റിൻ്റെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മാസങ്ങളോളം ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റ്സ് എല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഏജൻസൊക്കെ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള ഇമൽസിഫൈയിങ് ഏജൻസും പ്രിസർവേറ്റീവ്സൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് ഉണ്ടാവാമെന്നാണ്. ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസിൻ്റെ ഉദാഹരണമാണ് ക്രോൺസ് ഡിസീസും അൾസറേറ്റീവ് കൊളൈറ്റിസും. നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് സർക്കിളിൽ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അസുഖം ഉണ്ടെങ്കിൽ അവരടുത്തൊന്ന് തിരിച്ച് ചിന്തിക്കാൻ പറഞ്ഞാൽ മതി. അവർ ചെറുപ്പം തൊട്ടിട്ട് എത്ര ബിസ്ക്കറ്റ്സ് കഴിച്ചിട്ടുണ്ട്, ചിലപ്പം ആ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കാം അവർക്ക് ഇത്തരത്തിലുള്ള ഒരു അസുഖം വന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത് ബിസ്ക്കറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചാണ്. മെയിനായിട്ടും ബിസ്ക്കറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നത് റിഫൈൻഡ് വീറ്റ് ഫ്ലവറിൽ നിന്നാണ്. അതായത് ഗോതമ്പിനെ റിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിലുള്ള മൈക്രോ ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസൊക്കെ പോകും, കുറേ ഫൈബറിൻ്റെ അളവും നഷ്ടപ്പെടും. ബാക്കിയുള്ള ഫ്ലവർ ഉപയോഗിച്ചിട്ടാണ് അധികം ബിസ്ക്കറ്റ്സും നിർമ്മിക്കുന്നത്. ഇതിന് പുറമെ ബിസ്ക്കറ്റ്സിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ആഡഡ് ഷുഗറും ഇതിൽ ചേർക്കാറുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള 15 ബിസ്ക്കറ്റ്സിൻ്റെ ബ്രാൻഡ് നോക്കുന്ന സമയത്ത് അതിലടങ്ങിയിരിക്കുന്ന ആഡഡ് ഷുഗറിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 14 മുതൽ 38 ഗ്രാം വരെയാണ് ഓരോ 100 ഗ്രാമിലും. റിഫൈൻഡ് വീറ്റ് ഫ്ലവറിൽ നിന്നും ആഡഡ് ഷുഗറിൽ നിന്നും നമുക്ക് കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് നോക്കുന്ന സമയത്ത് ഓരോ 100 ഗ്രാം ബിസ്ക്കറ്റിലും അടങ്ങിയിരിക്കുന്നത് 50 മുതൽ 75 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നിങ്ങൾ ഒരു നേരം 4 മുതൽ 6 ബിസ്ക്കറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം മീഡിയം സൈസിലുള്ള ബിസ്ക്കറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് എത്ര കാലറീസ് ആണോ കിട്ടുന്നത് അതിനേക്കാളും ഡബിൾ കാലറീസ് ആണ് നിങ്ങൾക്ക് ബിസ്ക്കറ്റിലൂടെ മാത്രം കിട്ടുന്നത്. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ, അതുമല്ല ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമുള്ള ആൾക്കാർ
രാവിലെ എണീറ്റ് ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10-11 മണി വരെ അവർക്ക് വിശക്കില്ല. കാരണം അവർക്ക് അത്രയും കാലറീസ് കിട്ടിക്കഴിഞ്ഞു. ബിസ്ക്കറ്റിൻ്റെ സൈസ് ചെറുതായിരിക്കും, എണ്ണം കുറവായിരിക്കും നിങ്ങൾ കഴിക്കുന്നത്, പക്ഷേ അതിൽ അടങ്ങിയിരിക്കുന്ന കാലറീസിൻ്റെ അളവ് വളരെ കൂടുതലാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ബിസ്ക്കറ്റ്സ് എല്ലാ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിലാണ് പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് ഓവർ വെയ്റ്റ് ഉണ്ടാവാം, ഒബീസിറ്റി ഉണ്ടാവാം, പൊണ്ണത്തടി ഉണ്ടാവാം, പ്രീ ഡയബറ്റീസും ഡയബറ്റീസും ഉണ്ടാവാം. നിങ്ങളുടെ ബോഡിയിലേക്ക് എത്തുന്ന ഈ എക്സസ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ആവശ്യത്തിലും കൂടുതലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ നിങ്ങളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഫാറ്റിൻ്റെ രൂപത്തിലാണ്. അങ്ങനെ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഡിസീസസ് ഉണ്ടാവാം, നിങ്ങളുടെ ബോഡിയിലുള്ള ടോട്ടൽ ഫാറ്റിൻ്റെ അളവും കൂടി വരാം. ഇങ്ങനെ ഫാറ്റിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചും നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അടുത്തതായിട്ട് പറയാനുള്ളത് ബിസ്ക്കറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന ഉപ്പിനെക്കുറിച്ചാണ്. കൂടുതൽ ഉപ്പ് ഇടുന്നതിനനുസരിച്ച് ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റ് കൂടും. ചില തരത്തിലുള്ള ബിസ്ക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരസ്യത്തിൽ തന്നെ കാണാം സോൾട്ടി ആയിരിക്കും, അതായത് ആ ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ഉപ്പിൻ്റെ അംശം കൂട്ടിയിട്ടാണ്. ഉപ്പ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സോഡിയമാണ്. നിങ്ങൾ കൂടുതൽ ഉപ്പ് കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബോഡിയിലുള്ള സോഡിയത്തിൻ്റെ അളവ് കൂടി വരും. സോഡിയത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ബ്ലഡ് പ്രഷറും കൂടിക്കൂടി വരും. അപ്പം ഓൾറെഡി നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ, നിങ്ങൾ ഹൈപ്പർ ടെൻഷന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിഡ്നി രോഗങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വൃക്ക സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ക്രോണിക് കിഡ്നി ഡിസീസസിനൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ബിസ്ക്കറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന സോൾട്ടിൻ്റെ അളവ് കൂടുതലാണ്. ഒരൊറ്റ ബിസ്ക്കറ്റ് കഴിച്ചാൽ തന്നെ അതിൽ നിന്നും നിങ്ങൾക്ക് 100 മില്ലിഗ്രാം സോഡിയം മുതൽ 500 മില്ലിഗ്രാം സോഡിയം വരെ കിട്ടാമെന്നാണ് പറയുന്നത്. പക്ഷേ പലതരത്തിലുള്ള റെക്കമെൻഡേഷൻസും പ്രകാരം ഒരു ദിവസം കഴിക്കേണ്ട സോഡിയത്തിൻ്റെ മാക്സിമം അളവെന്ന് പറയുന്നത് 2 ഗ്രാം ആണ്, അതായത് 2000 മില്ലിഗ്രാം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ 4-5 ബിസ്ക്കറ്റ് കഴിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടേണ്ട സോഡിയത്തിൻ്റെ അളവിലും കൂടുതൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇതിനു പുറമെ നിങ്ങൾ സാധാരണ രീതിയിൽ കഴിക്കുന്ന ചോറ്, ബ്രേക്ക്ഫാസ്റ്റ്, മറ്റു തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പം അതൊന്നും നിങ്ങൾക്ക് സോഡിയം കിട്ടും. ഇങ്ങനെ ഓരോ ദിവസവും കഴിക്കുന്ന സോഡിയത്തിൻ്റെ അളവ് കൂടി നിൽക്കുന്നതുകൊണ്ടാവാം ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകുന്നത്. എനിക്ക് ചില ഹൈ ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻസിൻ്റെ പരിചയമുണ്ട്. അവർ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് ഉപ്പ് ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ഉപ്പ് വളരെ കുറവ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പപ്പടം കഴിക്കില്ല, അച്ചാറൊന്നും കഴിക്കില്ല. പക്ഷേ അവർ തന്നെ രാവിലെ 4 ബിസ്ക്കറ്റും വൈകുന്നേരം ചായൻ്റെ കൂടെ 2 ബിസ്ക്കറ്റും കഴിക്കും. അടുത്തതായിട്ട് പറയാനുള്ളത് ബിസ്ക്കറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറിനെ കുറിച്ചാണ്. ഫൈബർ നല്ലതാണെന്നുള്ള കാര്യം അധികം ആൾക്കാർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇപ്പം ബിസ്ക്കറ്റ്സിൻ്റെയൊക്കെ പരസ്യത്തിൽ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണെന്നുള്ള രീതിയിലാണ് അവർ പരസ്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഭക്ഷണത്തിലൂടെ ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ബിസ്ക്കറ്റ്സ് കഴിക്കുന്നതെങ്കിൽ ആ ശീലം നിർത്തുന്നതാണ് നല്ലത്. കാരണം ബിസ്ക്കറ്റ്സിലൂടെ കിട്ടുന്ന ഫൈബർ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, പോരാത്തതിൽ അതിലടങ്ങിയിരിക്കുന്ന ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവുമാണ്. നിങ്ങൾക്ക് ഫൈബർ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ കൂടുതൽ കഴിക്കേണ്ടത് പച്ചക്കറികളാണ്. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കാം, അത് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് സാലഡിൻ്റെ രൂപത്തിൽ കഴിക്കാം. കൂടുതൽ ഫ്രൂട്ട്സ് കഴിക്കാം, അതും ജ്യൂസ് അടിച്ചിട്ടല്ല, അല്ലാതെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്ത് കഴിക്കാം. ഇപ്പം മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഹൈ ഫൈബർ ബിസ്ക്കറ്റ്സും ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എന്നൊക്കെ പറയുന്നത് വെറും മാർക്കറ്റിംഗ് ഗിമ്മിക്സ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് ബിസ്ക്കറ്റ്സ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റാമെന്നും കൂടി പറയാം. എല്ലാ ദിവസവും ബിസ്ക്കറ്റ്സ് കഴിക്കുന്നത് ഒഴിവാക്കുക. വെള്ളപ്പോഴും ബിസ്ക്കറ്റ്സ് കഴിക്കുന്നതിന് പ്രശ്നമില്ല. എല്ലാ ദിവസവും 1-2 നേരം ബിസ്ക്കറ്റ്സ് കഴിക്കുന്നത് ആ ശീലം കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യണം. ബിസ്ക്കറ്റ്സിനെ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൻ്റെ ഭാഗം ആക്കാതിരിക്കുക. നിങ്ങൾ ബിസ്ക്കറ്റ്സ് വാങ്ങിയാലാണ് പ്രശ്നം. നിങ്ങൾ ബിസ്ക്കറ്റ്സ് വാങ്ങിച്ച് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലും ചിലപ്പോൾ കൺട്രോൾ ചെയ്യാതെ വീട്ടിൽ വേറെ ഒന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ അതേ ബിസ്ക്കറ്റ്സ് എടുത്ത് കഴിക്കും. നിങ്ങൾ കുട്ടികൾക്ക് ആ ബിസ്ക്കറ്റ്സ് കൊടുക്കും. ഗസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഗസ്റ്റിനും ബിസ്ക്കറ്റ്സ് കൊടുക്കും. അതുകൊണ്ട് ബിസ്ക്കറ്റ്സ് വാങ്ങിക്കാതിരിക്കുക. ഇനി ബിസ്ക്കറ്റ്സിന് പകരം മറ്റെന്തൊക്കെ തരത്തിലുള്ള ഹെൽത്തി സ്നാക്സ് കഴിക്കാമെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഇതിനെക്കുറിച്ചും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത് ഇനി മുതൽ എല്ലാ മീറ്റിംഗ്സിലും ബിസ്ക്കറ്റ്സിന് പകരം ഹെൽത്തി സ്നാക്സ് കൊടുക്കണമെന്നാണ്. ഗവൺമെൻറ് തരത്തിൽ ഇത്രയും വലിയൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഇത്തരത്തിലുള്ള ഡിസിഷൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഏത് കമ്പനീൻ്റെ ബിസ്ക്കറ്റാണ് സ്ഥിരമായിട്ടും കഴിക്കുന്നത്, അതിൻ്റെ പേരൊന്ന് രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾ ബിസ്ക്കറ്റ്സ് കഴിക്കുന്നത് ഹെൽത്തി സ്നാക്സ് ആയിട്ട് സ്വിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള ഹെൽത്തി സ്നാക്സാണ് കഴിക്കുന്നതെന്നുള്ള കാര്യം കൂടി നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഹെൽത്തി ഫുഡിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോസ് എല്ലാം ഈ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Take care, stay healthy, and thank you so much for watching. Bye-bye.